ഫ്രൂട്ട്സ് കോൺസ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് മൈദ, ബേക്കിംഗ് പൗഡർ, ഉപ്പ്, ബട്ടർ, പാല്, പഞ്ചസാര, വാനില എസൻസ്, നാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്തത്, ഉണക്കമുന്തിരി. ആദ്യം നമുക്ക് അര കപ്പ് പാലിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദയും 1 നുള്ള് ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് അരിക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. ഇനി 55 ഗ്രാംസ് നല്ല തണുത്ത ബട്ടർ ഇതുപോലെ സ്ലൈസ് ചെയ്തത് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഇടാം. ഇനി ഇത് നന്നായി കൈകൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്യാം. ഏകദേശം പുട്ടുപൊടി നമ്മൾ കുഴക്കത്തില്ലേ അതുപോലെ. മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്, കണ്ടോ? ഇതിൻ്റെ ടെക്സ്ചർ ഇങ്ങനെ ആയിരിക്കണം. ഇനി ഇതിലേക്ക് 25 ഗ്രാം ഉണക്കമുന്തിരി ഇട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പാല് കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്യാം. പാല് ഫുൾ ഒഴിച്ച് കുഴക്കല്ലേ. ഇത് ഞാനിപ്പോൾ 1/2 കപ്പ് പ്ലസ് ഫ്യൂ ടീസ്പൂൺ പാല് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്, കണ്ടോ? ഈ ഒരു ടെക്സ്ചറാണ് നമുക്ക് വേണ്ടത്. ഇനി ഒരു പേസ്ട്രി ബോർഡ് അല്ലെങ്കിൽ ഒരു വലിയ പ്ലേറ്റ് എടുത്ത് അതിൽ സ്വല്പം മൈദ സ്പ്രെഡ് ചെയ്യാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ഡോ ഇതിലേക്ക് ഇടാം. എന്നിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്ത് ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കാം. ഇനി ഇത് കൈപ്പത്തി കൊണ്ട് ഇതുപോലെ വട്ടത്തിൽ പരത്താം. ഈ സമയത്ത് ഓവൻ 220 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണേ. ഇനി ഒരു നൈഫ് കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റൗണ്ട് കട്ടർ ആണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഡോ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ മേളിൽ പാലും ബട്ടറിൻ്റെ മിക്സ്ചർ കൊണ്ട് ബ്രഷ് ചെയ്യാം. ഇനി ഇത്
220 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 12-15 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വെക്കാം. ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞു, സ്കോൺസ് റെഡി ആയിട്ടുണ്ട്. ഇതിനി ഓവനിൽ നിന്ന് എടുത്ത് ആറാൻ വെക്കാം. സ്കോൺസ് റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് സെർവ് ചെയ്യാം. ഈ ഫ്രൂട്ട് സ്കോൺസിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കണേ. അടുത്ത റെസിപ്പിയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.